ഹലോ എല്ലാവർക്കും നമസ്കാരം. ഐഷൂട്ട് ഫോട്ടോഗ്രാഫിയുടെ ഒരു പുതിയ എപ്പിസോഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ സാധാരണ ഇതുപോലുള്ള ആംബിയൻസ് ലൈറ്റിലും അതുപോലെ ഫംഗ്ഷനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പോർട്രേറ്റ് ഷോട്ടുകൾ നടത്താറുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു മാർഗ്ഗമാണ് ബ്യൂട്ടി ഡിഷ് എന്ന് പറഞ്ഞാൽ. ബ്യൂട്ടി ഡിഷ് നമുക്ക് വളരെ പെർഫെക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ അത് തന്നെ വളരെ മോശകരമായ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നല്ല സോഫ്റ്റ് ലൈറ്റ് കിട്ടാൻ വേണ്ടി ബ്യൂട്ടി ഡിഷ് നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ബ്യൂട്ടി ഡിഷ് ഉപയോഗിച്ചിട്ട് ഹാർഡ് ലൈറ്റ് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വാഗമണ്ണിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു കഫേയിലാണ്. വി കഫേ എന്ന് പറഞ്ഞ കഫേയാണ്. വൈകിട്ട് ഒരു 5:30 മുതൽ ഒരു 7 o'clock വരെയുള്ള ഒരു സംഭവങ്ങളാണ് ഇവിടെ ഉണ്ടാവുക. കുട്ടികൾക്കൊന്ന് എൻജോയ് ചെയ്യാനും അതുപോലെ ഒരു കഫേ പോലെ പാട്ടൊക്കെ വെച്ചൊന്ന് റിലാക്സ് ചെയ്യാനുള്ള സ്ഥലമാണത്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല ലൈറ്റിങ്ങും ആംബിയൻസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ നിന്നാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ കൂടെ നിന്ന് മോഡൽ നമ്മുടെ സ്റ്റുഡൻറ്റ് ഐശ്വര്യ ഉണ്ട്. വാ ഐശ്വര്യ. അമ്മു എവിടെ നാട്? വൈക്കം. വൈക്കത്തപ്പൻ. വൈക്കത്താണ് നാട്. അപ്പോൾ നമുക്ക് ബ്യൂട്ടി ഡിഷ് വെച്ചിട്ട് അമ്മുവിൻ്റെ കുറച്ച് ഷോട്ടുകൾ എടുത്ത് നോക്കാം. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ബ്യൂട്ടി ഡിഷ് കൊണ്ട് എങ്ങനെ സോഫ്റ്റ് ആയിട്ട് ലൈറ്റ് ഉണ്ടാക്കാം, ഹാർഡായിട്ട് ലൈറ്റ് ഉണ്ടാക്കാം, സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ ബ്യൂട്ടി ഡിഷ് എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം. കണ്ടോ, നമുക്കൊരു ഡിഷ് പോലെയാണ് വരിക. അതിൽ നമുക്ക് ഉള്ളിൽ ഇതുപോലെ ഫ്ലാഷ് ഫിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഫ്ലാഷല്ല, നമുക്ക് വലിയ മോഡലിംഗ് ആയിട്ടുള്ള പ്രൊഫഷണൽ ലൈറ്റുകളൊക്കെ നമുക്കിതിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇത് ബോവൻസ് മൗണ്ടിൽ വരുന്ന ഒരു ബ്യൂട്ടി ഡിഷാണ്. പല മൗണ്ടിലും നമുക്ക് ബ്യൂട്ടി ഡിഷ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇത് ബോവൻസിലാണ്. മാത്രമല്ല ഇത് ഞാൻ ഫ്ലാഷ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാമ്പും കൂടെ ഇതിലുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മളിപ്പോൾ ഫ്ലാഷ് വെച്ചിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഫ്ലാഷ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെയാണ് വർക്ക് ചെയ്യുക. ഡയറക്റ്റായിട്ട് നമുക്ക് ഫ്ലാഷിൻ്റെ ലൈറ്റ് നമുക്ക് മോഡലിൻ്റെ മുകളിൽ കിട്ടില്ല. ഇതിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് താഴെ പോയിട്ട് കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് വരിക. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്ത് പോയി കഴിഞ്ഞാൽ ഇതിൽ സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും അകലെ പോയി കഴിഞ്ഞാൽ ഹാർഡ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ബ്യൂട്ടി ഡിഷ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ച് പടങ്ങൾ അമ്മുവിനെ ലൈറ്റപ്പ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ജിനു ലൈറ്റ് പിടിക്കും അല്ലേ? ഓക്കെ, താങ്ക് യു. ബ്യൂട്ടി ഡിഷിൻ്റെ ലൈറ്റ് സെറ്റിംഗ് ഞാൻ ചെയ്തിട്ടുള്ളത് TTL ആണ്. അതുകൊണ്ട് ഞാൻ മാനുവൽ സെറ്റിങ്ങിലേക്കൊന്നും പോകുന്നില്ല. ക്യാമറ ഇരിക്കുന്നത് ആംബിയൻസ് സെറ്റിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റിങ്ങിലാണ് ഞാൻ ക്യാമറ വെച്ചിട്ടുള്ളത്. അതിൽ ഷട്ടർ 60, ISO 1600, പോർട്രേറ്റ് ലെൻസ് ആയതുകൊണ്ട് തന്നെ 2.8 1.8 വരെ ഇതിൽ പോവാം. കുറച്ചൊരു ഡെപ്ത്ത് കിട്ടാൻ വേണ്ടി 2.8 ഞാൻ അപ്പർച്ചറും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്യൂട്ടി ഡിഷ് ഇപ്പോൾ നിൽക്കുന്നത് കുറച്ച് ദൂരമായിട്ടാണ് ബ്യൂട്ടി ഡിഷ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിലെങ്ങനെ നമുക്ക് ലൈറ്റ് കിട്ടാൻ നോക്കാം. ഓക്കെ, റെഡി അല്ലേ? നമ്മളെടുത്ത പടത്തിൽ കുറച്ച് ലൈറ്റ് കൂടുതലായ പോലെ തോന്നുന്നുണ്ട്. കുറച്ച് ലൈറ്റ് ഓവറാണ്. ലൈറ്റ് TTL നമുക്ക് ലൈറ്റ് കൂടുതലാണ്. കാരണം ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആയതുകൊണ്ട് ഫ്ലാഷ് കൂടുതൽ ലൈറ്റ് എമിറ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് TTL എടുത്തതിന് ശേഷം TTLൻ്റെ എക്സ്പോഷർ കോമ്പൻസേഷൻ 2 സ്റ്റെപ്പ് ഞാൻ കുറച്ചുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പോഷർ കോമ്പൻസേഷനിൽ ഒരു -1.2 കൊടുത്തിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോ എടുത്തു. കുറച്ച് നീങ്ങുന്നത് ആ ഈ ഫോട്ടോയിൽ നമുക്ക് ആവശ്യത്തിന് നല്ല ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഭയങ്കര ഹാർഡായിട്ടുള്ള ലൈറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത് ബ്യൂട്ടി ഡിഷിൻ്റെ ശരിക്കുള്ള ഉപയോഗം നമ്മൾ ശരിക്കും ക്ലോസപ്പിൽ കൊണ്ടുവന്നുള്ളതാണ് നമുക്ക് സ്മൂത്തായിട്ടുള്ള ലൈറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു നോക്കാം. കുറച്ച് അടുത്ത് കൊണ്ടുവന്നു ഒരു ഫോട്ടോ എടുത്തു. ആ പടം നോക്കിയാൽ നമുക്കറിയാൻ പറ്റും കുറച്ചും കൂടി സ്മൂത്തായി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാവുന്ന എക്സ്ട്രീം ക്ലോസപ്പ്. ബ്യൂട്ടി ഡിഷിൻ്റെ സെൻറ്റർ ഫേസിലേക്ക് ഫോക്കസ് ആണ് പോലെ. ഓക്കെ, റെഡി? ലൈറ്റ് ഒരുപാട് സ്മൂത്തായി. വളരെ സ്മൂത്തായിട്ടുള്ള ലൈറ്റ് കിട്ടി. ഒന്നും കഴിപ്പിച്ചാലോ? കുറച്ചും അടുത്തേക്ക് പോലെ. ശരിക്കും ബ്യൂട്ടി ഡിഷിൽ ഫ്രെയിമിൽ പോലും വന്നിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് നല്ല സ്മൂത്തായിട്ടുള്ള ബ്യൂട്ടി ഡിഷ് ഉപയോഗിച്ചുള്ള സ്മൂത്ത് ലൈറ്റിങ് നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഫ്രെയിമിൽ വരാത്ത രീതിയിൽ കുറച്ച് അടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള പല ലൈറ്റുകളും കിട്ടും. പക്ഷെ ഇതിലിവിടെ ഭയങ്കര ക്രൂരനായിക്കണല്ലോ. ക്രൂരായിട്ടുണ്ട് അല്ലേ? ഇതൊന്നും വേണ്ട, വെറുതെ ചിരിച്ചാൽ മതി. എത്രയുള്ളൂ? അതാ ഇന്ന് പാട്ട് പാടണ്ട? പാട്ട് പാടണ്ടെന്ന് പ്രേക്ഷകർക്കൊരു പാട്ടൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ കുറേ പടങ്ങൾ എടുത്തു. നല്ല സ്മൂത്തായിട്ടുള്ള ലൈറ്റിങ് നമുക്ക് ബ്യൂട്ടി ഡിഷ് ആയിട്ട് കിട്ടി. കുറേ സ്മൂത്തായിട്ട് ലൈറ്റിങ് ബ്യൂട്ടി ഡിഷ് നമുക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബ്യൂട്ടി ഡിഷ് ഉപയോഗിച്ചിട്ട് വളരെ സ്മൂത്തായിട്ട് എടുക്കുന്നത്. അപ്പോൾ ബ്യൂട്ടി ഡിഷ് ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഹാർഡ് ലൈറ്റ് വേണമെങ്കിൽ കുറച്ച് ദൂരെ കൊണ്ടുപോയിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഹാർഡായിട്ടുള്ള ലൈറ്റുകൾ കിട്ടും. അതുപോലെ അടുത്തേക്ക് ബ്യൂട്ടി ഡിഷിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സോഫ്റ്റ് ലൈറ്റിങ്ങിൽ നല്ല പടങ്ങൾ ബ്യൂട്ടി ഡിഷ് ഉപയോഗിച്ചിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഒറ്റ ബ്യൂട്ടി ഡിഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഹാർഡും സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റുകൾ ഒരുപാട് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഐശ്വര്യം നന്നായിട്ട് പാട്ട് പാടും. ഐശ്വര്യയുടെ ഇൻസൈഡ് എന്താ? ഐശ്വര്യ അമ്മു. അപ്പോൾ ഒരു പാട്ടും കൂടെ പാടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവം അവസാനിപ്പിക്കാം. മായുന്ന സന്ധേ നിന്നെ തേടി ഈരന്നിലാവിൻ പരാഗം നീയും ഈ മടിയിലെ പൈതലായി നീ മൂളും പാട്ടിലെ പ്രണയമായി നിന്നെയും കാത്തു ഞാൻ നിൽക്കവേ എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. അത്രമേലിഷ്ടമായി നിന്നെ പുണ്യമേ അടിപൊളി സൂപ്പർ പാട്ട്. അപ്പോൾ നല്ലൊരു പാട്ടും കൂടെ കേൾക്കാനായില്ലേ? എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച്.